ഡെയിലിക്ക് ഏവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പ് ലഭിക്കുന്ന ചാനലുകൾ നോക്കാം. സ്പോർട്സ് 18 HD, സ്പോർട്സ് 18 ST, MTV, MTV HD ആൻഡ് ST, സ്പോർട്സ് 18 ഖേൽ, മറ്റൊരു ചാനലായ DD സ്പോർട്സ് 1.0. നിലവിൽ ഈ 5 ചാനലുകളിലാണ് സെമി ഫൈനൽ അതുപോലെ ഫൈനൽ മത്സരങ്ങൾ നമുക്ക് കാണാവുന്നത്. ഇതിൽ 2 ചാനൽ നമുക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കാണാവുന്നതാണ്. നേരത്തെ പറഞ്ഞ സ്പോർട്സ് 18 രണ്ട് ചാനലുകളും MTV പേ ഫോർമാറ്റിലാണ്. നമുക്ക് ഫ്രീ ആയിട്ട് കാണുന്ന ചാനലുകളുടെ ഫ്രീക്വൻസിയും ഡീറ്റെയിൽസുമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ദൂരദർശൻ DTHലാണ് രണ്ട് ചാനലുകളും ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന് DD സ്പോർട്സ്, ഇതിൻ്റെ ഫ്രീക്വൻസി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 1152 ഫ്രീക്വൻസി, സിമ്പിൾ റേറ്റ് 29500, പോളാരിറ്റി വരുന്നത് വെർട്ടിക്കലാണ്. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് ട്യൂൺ ചെയ്യാവുന്നതാണ്. മറ്റൊരു ചാനൽ കൂടി ദൂരദർശൻ ഫ്രീ DTHൽ നമുക്ക് ഫിഫ വേൾഡ് കപ്പ് സൗജന്യമായി കാണാവുന്നതാണ്. ആ ചാനൽ ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തെ ചാനൽ സ്പോർട്സ് 18 നെറ്റ്വർക്കിൻ്റെ സ്പോർട്സ് 18 ഖേൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാവുന്ന ഈ ചാനലാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ നമുക്ക് നോക്കാം. നമുക്കറിയാം ഒട്ടുമിക്ക ചാനലുകളും ഇന്ത്യയിലെ എല്ലാ DTH കേബിൾ നെറ്റ്വർക്കുകളിലും പേ ഫോർമാറ്റിലാണ് ഫിഫ വേൾഡ് കപ്പ് നമുക്ക് പ്രേക്ഷകരിലെത്തുന്നത്. എന്നാൽ ദൂരദർശൻ്റെ DTHൽ ഈ രണ്ട് ചാനലുകൾ വഴി സെമി ഫൈനലും ഫൈനലും നമുക്ക് കാണാവുന്നതാണ്. 111.72, പോളാരിറ്റി വെർട്ടിക്കൽ, 29500. ഈ TP ഉപയോഗിച്ചും നിങ്ങൾക്ക് രണ്ടാമത്തെ ചാനൽ സ്പോർട്സ് 18 ഈ ചാനൽ ട്യൂൺ ചെയ്ത് ഫിഫ വേൾഡ് കപ്പ് സെമി ഫൈനലുകളും ഇന്നത്തെ സെമി ഫൈനലും അതുപോലെ വരാൻ പോകുന്ന ഫൈനൽ മത്സരവും നമുക്ക് കാണാവുന്നതാണ്. ഒട്ടുമിക്ക ആളുകളും പൈസ അടച്ചുകൊണ്ട് DTHകളിലും കേബിളിലൊക്കെ ചാനലുകൾ കാണുമ്പോൾ ഈ ദൂരദർശൻ്റെ DTH കാണുന്ന ആളുകൾക്ക് ഇതൊരു വലിയ ആശ്വാസമായിരിക്കും, സൗജന്യമായി വേൾഡ് കപ്പ് കാണാവുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.